ഹായ് ഫ്രണ്ട്സ്, ലച്ചൂസ് വണ്ടർ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബോർഡർ ഡിസൈൻസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണിത്, അഞ്ചാമത്തെ വീഡിയോ. ഇതിലും പഴയതുപോലെ തന്നെ നമ്മൾ രണ്ട് ഡിസൈനാണ് ചെയ്യുന്നത്. സ്ക്വയർ വരച്ചിട്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ രണ്ട് ഡിസൈൻസും ചെയ്യുന്നത്. ഇതാണ് ആദ്യത്തേത്. അപ്പോൾ സ്ക്വയർ വരച്ച് അതിനുള്ളിലൊരു പ്ലസ് സൈൻ കൊടുത്ത് ആ സ്ക്വയറിനെ നമ്മൾ വീണ്ടും നാല് സ്ക്വയറായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പ്ലസിൻ്റെ ഓരോ മൂലയും യോജിപ്പിച്ച് ഉള്ളിൽ നമ്മൾ വേറൊരു സ്ക്വയറും കൂടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഓരോ സൈഡിൻ്റെയും മിഡ് പോയിൻ്റ് നമ്മൾ കാണണം. ആ മിഡ് പോയിൻറ്റിൽ നിന്നാണ് നമ്മൾ ഡിസൈൻ വരച്ച് തുടങ്ങുന്നത്. മിഡ് പോയിൻ്റിൻ്റെ രണ്ട് സൈഡിലും തുല്യ അകലത്തിൽ ഓരോ പോയിൻ്റും മാർക്ക് ചെയ്യാം. ആ പോയിന്റിൽ നിന്ന് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യും. ചെറുതായിട്ടൊരു കർവ് കൊടുത്ത് നമ്മൾ ആ സ്ക്വയറിൻ്റെ എഡ്ജിലേക്ക് എത്തിക്കുക. ഇങ്ങനെ നാല് വശത്തും ചെയ്യണം. ഇതിനുശേഷം രണ്ട് പെറ്റൽസിനെ നമ്മൾ ചെറിയൊരു ഡിസൈനോട് കൂടി നമ്മൾ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓരോന്നും ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ചെറിയൊരു കുനിപ്പ് പോലെ, നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ മ്യൂറൽ ഡിസൈൻ്റെ ഒരു ഹൈലൈറ്റാണ് ആ ഒരു ചെറിയ കുനിപ്പ് പോലെയുള്ളത്. അതിട്ട് ഉള്ളിലൊരു ഡിസൈനും കൊടുത്ത് നമുക്ക് ഒരു സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാം. ഇങ്ങനെ ബ്ലാക്കും കൂടെ കൊടുത്തിട്ട് ഒരു ബോർഡർ മുഴുവൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി അടുത്ത ഡിസൈൻ, അതും ആദ്യത്തേത് ചെയ്ത പോലെ തന്നെ സ്ക്വയർ പിന്നെ പ്ലസ് അതിൻ്റെ സൈഡ് യോജിപ്പിച്ചുകൊണ്ട് ഉള്ളിൽ വീണ്ടും ഒരു സ്ക്വയറൂടെ അത്രയും ചെയ്ത് മിഡ് പോയിന്റ് കണ്ടെത്തണം. ഇതിപ്പോൾ മിഡ് പോയിന്റ് കണ്ടു. ഇനി ഇവിടുന്ന് ആണ് നമ്മൾ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ഡിസൈനിൽ ചെയ്തതുപോലെ ചെറിയ ഒരു കർവ് കൊടുത്ത് എഡ്ജിലേക്ക് എത്തിക്കുക. മറ്റേ ഡിസൈനിൽ മിഡിലിൽ നമ്മളൊരു ചെറിയ ഒരു റാ പോലെയുള്ള ഒരു ഷേപ്പ് കൊടുത്തിരുന്നു. ഇതിനത് കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെ നാല് പെറ്റൽ പോലെ നമ്മൾ കൊടുക്കുന്നതേ ഉള്ളൂ. ആ ഓരോ പെറ്റലിൻ്റെയും ജോയിനിങ് പോർഷനിൽ നമ്മൾ ചെറിയൊരു കുനിപ്പൂടെ കൊടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ നടുക്കും ഡിസൈൻ ചെയ്ത് ഏറ്റവും പുറത്തുള്ള സ്ക്വയറിൻ്റെ അകത്ത് ഈ ഡിസൈനിൻ്റെ പുറത്ത് നമ്മൾ ഇതേപോലത്തെ പെറ്റൽസ് കുറച്ചുകൂടെ നമ്മൾ വരയ്ക്കുന്നുണ്ട്. നേരത്തെ ചെയ്ത ഒരു ഡിസൈനും നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഔട്ടർ സൈഡ് ബ്ലാക്ക് കൊടുത്ത് ഫില്ല് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഇതിനങ്ങനല്ല, ഇതിൻ്റെ പുറത്ത് നമ്മൾ വീണ്ടും അതിൻ്റെ പുറത്ത് നമുക്ക് നോക്കിയാൽ കാണാം ഒരു ട്രയാങ്കിളാണ് നമുക്ക് കിട്ടുന്നത്. ആ ട്രയാങ്കിളിൽ രണ്ട് പെറ്റൽസിൻ്റെ പകുതി വീതമാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വരച്ച് കഴിയുമ്പോൾ ഈ പെറ്റൽസിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടെ നമുക്കതിൽ ജോയിൻ ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ഇത് കംപ്ലീറ്റ് ആയ ഒരു ഡിസൈൻ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ പെൻസിൽ കൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ഭാഗങ്ങളിൽ മാത്രമേ ഈ ഡിസൈനിൽ നമ്മൾ ബ്ലാക്ക് കൊടുക്കുന്നുള്ളൂ. നേരത്തെ ചെയ്ത എല്ലാ ഡിസൈൻസിലും നമ്മൾ ഔട്ടർ ഭാഗം മുഴുവൻ ബ്ലാക്ക് കൊടുത്തിരുന്നു. പക്ഷേ ഈ ഡിസൈനിൻ്റെ ഇത് ഇപ്പോൾ കണ്ടാലറിയാം, ഒരു റണ്ണിങ് ഡിസൈൻ, വളരെ ഭംഗിയുള്ളൊരു റണ്ണിങ് ഡിസൈനാണിത്. ഇതിൽ നമ്മൾ പെൻസിൽ കൊണ്ട് വരച്ച ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ബ്ലാക്ക് കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനെയാണ് ഈ ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ രണ്ട് ഡിസൈൻ ഉൾപ്പെടെ നമ്മൾ കഴിഞ്ഞ നാല് വീഡിയോയും ഇതും കൂടെ 10 ഡിസൈൻസ് നമ്മൾ കണ്ടു. ഇതിന് പറയുന്നത് ശരിക്കും മഷിപ്പൂവ് എന്നാണ് നമ്മൾ ഈ ഡിസൈനിന് പറയുന്നത്. ഇത് റണ്ണിങ് ഡിസൈനായിട്ട് നമ്മൾ ബോർഡറായിട്ട് കൊടുക്കുന്നതാണ് മഷിപ്പൂവ് എന്നാണ് പറയുന്നത്. ഈ 10 ഡിസൈനും അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.